ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഷസ് ഫുഡ് ചാനൽ. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിയുന്ന ഒരു മൈസൂർ പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു പാന് വെച്ച് ചൂടായതിന് ശേഷം അതിൽ കടലമാവിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട്, ഇനി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പച്ചച്ചുവ മാറുന്നത് വരെ കടലമാവ് വറുത്തെടുക്കണം. കൈ വെക്കാതെ, കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നത്. ഇനി ഏകദേശം ആയി വന്നിട്ടുണ്ട്, പച്ചച്ചുവയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ബൗളിലിട്ടതിന് ശേഷം അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് എടുക്കണം. നന്നായിട്ട് കട്ടകളെല്ലാം ഉടച്ചതിന് ശേഷം അതിലേക്ക്, തണുത്തതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. തണുക്കാൻ വെക്കുക. തണുത്ത് നന്നായിട്ട് മാവ് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നന്നായിട്ട് കടലമാവും ഓയിലും യോജിപ്പിച്ചെടുക്കുക. അതിന് മുമ്പായിട്ട് ഒരു പാനിൽ 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ സ്വീറ്റ് വേണമെങ്കിൽ 2 കപ്പ് പഞ്ചസാര എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അലിയിപ്പിച്ചെടുക്കണം. പഞ്ചസാര അലിഞ്ഞു വന്നതിന് ശേഷം ഏകദേശം പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തിളച്ചു വരണം. നല്ല ബബിൾസ് ഒക്കെ വന്നതിന് ശേഷം ഏകദേശം ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടലമാവ് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കൈവെക്കാതെ ഇളക്കിയെടുക്കണം. കൈവെക്കാതെ ഇളക്കിയെടുക്കുക, ഇല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവുക. അതുകൊണ്ടാണ് കൈവെക്കാതെ ഇളക്കിയെടുക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൈസൂർ പാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ ഏകദേശം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നന്നായിട്ട് മുറുകി വരണം. കൂടുതൽ മുറുകി വരരുത്. കൂടുതൽ മുറുകി വന്നാൽ മൈസൂർ പാവ് മൈസൂർപ്പാക്ക് കട്ടിയായിട്ടുണ്ടാവും. ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റിനും നല്ല സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ടാണ്. നെയ്യ് ചേർക്കാതെയും ഉണ്ടാക്കാം, ഓയിൽ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. നെയ്യ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. മൈസൂർപ്പാക്ക് നെയ്യിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം താഴെ ഇറക്കി വെച്ചതിന് ശേഷം, അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷം നെയ്യും കടലമാവല്ല യോജിപ്പിച്ചെടുക്കുക. ഏകദേശം മൈസൂർപ്പാക്ക് റെഡിയായി വരുന്നുണ്ട്. നെയ്യെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നെയ്യ് ഒഴിക്കാൻ പാടുള്ളൂ. ഏകദേശം ഈ പരുവത്തിൽ വേണം എടുക്കാൻ. എന്നാലേ നല്ല സോഫ്റ്റായിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മൈസൂർ പാക്ക് കിട്ടുകയുള്ളൂ. ഇനി ഒരു ട്രേ വെച്ച് അതിലേക്ക് ഓയിൽ തടകിയിട്ടുണ്ട്. നെയ്യാണ് തടകി കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തട്ടി എല്ലാം നിരപ്പാക്കി എടുക്കണം. നന്നായിട്ട് നിരപ്പാക്കി എല്ലാം എടുത്ത് തണുക്കാനായിട്ട് വെക്കുക.
ഒരു ഹാഫ് ആൻ അവർ തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെക്കണം. കട്ട് ചെയ്ത് വെച്ചാലേ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം ആയിട്ടുണ്ട്, ഇനി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇളക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ദസറ ടൈമിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി മൈസൂർ പാക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു.